ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സി ആർ എറോണ്ടസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത് നമ്മുടെ വീഡിയോ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കിണർ ആണ് മഴവെള്ളം ശുദ്ധീകരിച്ച് നേരിട്ട് കിണറിൽ എത്തിക്കുന്ന രീതിയാണ് കിണർ റീചാർജിങ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് വെള്ളത്തിനുള്ള ക്ഷാമം ഉണ്ടാകില്ല അപ്പോൾ ഇതിന് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സബ്സിഡിയും ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മഴവെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ടാങ്കിൽ നിറയ്ക്കേണ്ട സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് ആദ്യമായിട്ടുള്ളത് ചിരട്ടക്കരിയാണ് ഇത് വീട്ടിൽ തന്നെ ചിരട്ട കത്തിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് രണ്ടാമതായിട്ടുള്ളത് നമ്മൾ മണലിൽ നിന്നും മറ്റും അരിച്ചെടുക്കുന്ന കല്ലാണ് ഇത് വലിയ കല്ല് നോക്കിയിട്ട് തിരഞ്ഞെടുത്തതാണ് അതിന് തൊട്ടടുത്തായി കാണുന്നത് മെറ്റലാണ് വാർപ്പിനും മറ്റും ഉപയോഗിക്കുന്ന കരിങ്കല്ലിൻ്റെ മെറ്റൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ബേബി മെറ്റലാണ് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള മെറ്റൽ പിന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഫിറ്റിങ്സാണ് ഈ കാണുന്നത് ഇത്രയും ഫിറ്റിങ്സ് നമുക്ക് ആവശ്യമാണ് പിന്നെ പൈപ്പ് വേണം രണ്ടര ഇഞ്ചിൻ്റെ പൈപ്പ് അത് കൂടാതെ ഒരു ടാങ്ക് നമുക്ക് വേണം മഴയുള്ള ആദ്യം ടാങ്കിൽ വന്ന് ശുദ്ധീകരിച്ചിട്ടാണ് കിണറിലേക്ക് പോകുന്നത് അതിനായിട്ട് നമുക്കൊരു വലിയ ടാങ്കും ആവശ്യമാണ് നീ എന്തൊക്കെ സാധനങ്ങൾ ഇതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ടര ഇഞ്ചിൻ്റെ പി വി സി പൈപ്പാണ് ആദ്യം ഞാൻ മൂന്ന് ലെങ്ത്ത് പൈപ്പ് കൊണ്ടുവന്നു പിന്നെ എല്ലാം ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു വീണ്ടും രണ്ട് ലെങ്ത്ത് പൈപ്പ് കൊണ്ടുവന്നു ടോട്ടൽ അഞ്ച് ലെങ്ത്ത് പൈപ്പാണ് ഈ ഫിറ്റിങ്സ് ചെയ്യാൻ ആവശ്യമായി വന്നത് ഈ ഫിൽറ്റർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായി വേണ്ട രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അതിലൊന്നാണ് ഈ വാൾവ് ഇത് രണ്ടര ഇഞ്ചിൻ്റെ വാൾവാണ് പിന്നെ വേണ്ടത് ടാങ്ക് കണക്ടറാണ് ഇത് രണ്ടര ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ ഇതിൻ്റെ അകത്തൊരു ജി ഐ നെറ്റ് നിങ്ങൾക്ക് കാണാം ഈ ജി ഐ നെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കച്ചറിയൊന്നും ടാങ്കിനകത്തേക്ക് പോകാതെ സൂക്ഷിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഈ പി വി സി നെറ്റാണ് ഇതൊരു മസ്കിറ്റോ നെറ്റ് എന്നാണ് അറിയപ്പെടുന്നത് യെല്ലോ കളറിലാണ് വരുന്നത് ഹാർഡ്വെയർ ഷോപ്പിലെല്ലാം നമുക്ക് ലഭിക്കും ഇത്രയും സാധനങ്ങൾ നിർബന്ധമായി വേണം പിന്നെ വരുന്നത് ഇതുപോലുള്ള പൈപ്പിൻ്റെ ആണ് ഇത് നിങ്ങളുടെ വീടും ടാങ്കും തമ്മിലുള്ള ദൂരത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വാങ്ങുക ആദ്യ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ വീടിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇതുപോലെ പൈപ്പ് വഴി നമ്മൾ സെറ്റ് ചെയ്ത ടാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പൈപ്പ് സെറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത് രണ്ടാമതായി വീടിൻ്റെ മറ്റൊരു വശത്തു നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കാനായി ഒരു പൈപ്പ് കൂടി ടാങ്കിനടുത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ വീടിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് വന്ന പൈപ്പിനെ നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് വെച്ച് ജോയിൻറ് ചെയ്ത് ഒറ്റ പൈപ്പാക്കി മാറ്റി അതിനുശേഷം ആ പൈപ്പിനെ ഒരു വൈറ്റി വെച്ച് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പൈപ്പാക്കി ആ രണ്ട് പൈപ്പാക്കിയതിൽ നിന്ന് ഒരു കണക്ഷൻ നേരിട്ട് ടാങ്കിലേക്കും മറ്റൊരു കണക്ഷൻ പുറത്തേക്കും വെച്ചു പുറത്തേക്ക് വെച്ച കണക്ഷൻ്റെ എൻ്റിലൊരു വാൾവ് സെറ്റ് ചെയ്തു വാൾവിൻ്റെ താഴേക്ക് ഒരു പൈപ്പ് നീട്ടിയിട്ടു ഈ വാൾവിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ മണ്ണും പൊടിപടലങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും അത് നേരിട്ട് ടാങ്കിലേക്ക് വരാതിരിക്കാൻ ഈ വാൾവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി അതെല്ലാം പോയ ശേഷം വാൾവ് ക്ലോസ് ചെയ്താൽ വെള്ളം നേരെ ടാങ്കിലേക്ക് ലഭിക്കും ഇനി നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ടാങ്ക് സെറ്റ് ചെയ്യാം നമുക്ക് വേണ്ടത് ഇതുപോലൊരു ടാങ്കാണ് ഈ ടാങ്കിന് ഏറ്റവും താഴെ കുറച്ച് മുകളിലായിട്ട് രണ്ടര ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ സെറ്റ് ചെയ്യാൻ പോവുകയാണ് താഴെ ഏറ്റവും താഴെ സെറ്റ് ചെയ്യരുത് കുറച്ച് മുകളിലായിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ഓൾസോ കട്ടർ എടുത്തിട്ട് നമ്മൾ രണ്ടര എഞ്ചിൻ്റെ ഒരു ഹോൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ രണ്ടര എഞ്ചിൻ്റെ ഹോൾ റെഡി ഇവിടെ നമ്മൾ മുൻപ് വാങ്ങിയ ടാങ്ക് കണക്ടർ സെറ്റ് ചെയ്തു ഈ ടാങ്ക് കണക്ടറിന് പുറത്ത് നെറ്റുള്ളത് കൊണ്ട് തന്നെ പുറമേ നിന്ന് കച്ചറിയൊന്നും അകത്തേക്ക് പോകില്ല പക്ഷേ അകത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യാനുള്ള വസ്തുക്കൾ നിറയ്ക്കുമ്പോൾ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു നമ്മളൊരു ഉണ്ടാക്കണം അത് ഇതുപോലെ ഒരു പി വി സി പാത്രം എടുത്ത് അതിന് ഒരുപാട് ഹോൾ ഇട്ട് ഒരു നെറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് നമ്മൾ അകത്ത് സെറ്റ് ചെയ്യുന്നത് അത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വഴിയെ കാണാം അടുത്തതായി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഓട്ടിൻ്റെ പൊട്ട് അതായത് വീടിൻ്റെ മുകളിലെല്ലാം വെക്കുന്ന ഓടില്ലേ അതിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ടാങ്കിൽ നിറയ്ക്കാൻ പോവുകയാണ് നമ്മുടെ ടാങ്ക് കണക്ടർ കുറച്ച് ഉയർത്താണ് നമ്മൾ വെച്ചത് ഏറ്റവും താഴെയല്ല താഴെ നിന്ന് ടാങ്ക് കണക്ടർ ഉള്ളതുവരെ നമ്മൾ ഓളിൻ്റെ കഷ്ണങ്ങൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ച വർക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് പൈപ്പുകളെല്ലാം ഒരുമിച്ച് വന്ന് ടാങ്കിലേക്ക് എത്തിക്കുകയാണ് ടാങ്ക് കണക്ട് സെറ്റ് ചെയ്ത് ടാങ്കും സെറ്റ് ചെയ്ത് വാൾവ് സെറ്റ് ചെയ്ത് ഈ വാൾവിനെ താഴേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എൽബോയുണ്ട് വാൾവിന് താഴെ ഈ വാൾവ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വെള്ളമെല്ലാം താഴേക്ക് വരും ഈ വാൾവ് എൽബ് വഴി താഴേക്ക് പോകും ഈ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മഴവെള്ളം നേരെ ടാങ്കിലേക്ക് എത്തുകയും ചെയ്യും ഇനി നമുക്ക് ടാങ്കിൽ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ഓടിൻ്റെ കഷ്ണങ്ങൾ നിറച്ച് കൊടുക്കാം നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ടാങ്ക് കണക്ടർ അത്ര ഹൈറ്റിൽ നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങൾ നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ടാങ്ക് കണക്ടറിൻ്റെ ഉയരം വരെ നല്ല വൃത്തിയായിട്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ അടുക്കി വച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാത്രം തുളച്ചുണ്ടാക്കിയ നെറ്റ് ടാങ്ക് കണക്ടറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ടാങ്ക് കണക്ടറിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അവിടെ വെച്ചിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ ഇനി മെറ്റലും മറ്റും വരുമ്പോൾ ആകും അടുത്തതായിട്ട് മെറ്റൽ നല്ല വൃത്തിയായി കഴുകിയെടുക്കുക അതിനുശേഷം ടാങ്കിലേക്ക് മെറ്റൽ കുറേശയായി നിറച്ച് കൊടുക്കുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ടാങ്ക് അടുത്ത് വെച്ച നെറ്റുള്ള പാത്രം തെന്നി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് മെറ്റൽ ഇതിലേക്ക് നിറച്ച ശേഷം കൈകൊണ്ട് നന്നായി നിരത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ വെച്ച പി വി സി നെറ്റുള്ള പാത്രം നല്ല ടൈറ്റായി വെക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ബാക്കി വരുന്ന മെറ്റൽ കൂടി ഇതിലേക്ക് നിറച്ചു കൊടുക്കുക എന്നിട്ട് ആ പാത്രം മൂടുന്ന തരത്തിൽ കൈകൊണ്ട് നന്നായി നിരത്തി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ മെറ്റലിന് മുകളിൽ നേരത്തെ വാങ്ങിയ യെല്ലോ കളറിലുള്ള പി വി സി മസ്കിറ്റോ നെറ്റ് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു കഷ്ണം ഇതിന് മുകളിൽ നിരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുത്തു ഇനി ഇതുപോലെ ഈ മെറ്റലിന് മുകളിലായിട്ട് നെറ്റ് ഇതുപോലെ നിവർത്തി വയ്ക്കുക അടുത്തതായി ഈ നെറ്റിന് മുകളിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിരട്ടക്കരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കൈകൊണ്ട് എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ നിരത്തിയിടുക ഇപ്പോൾ നമ്മൾ ഈ കഴുകുന്നത് ബേബി മെറ്റലാണ് ചെറിയ മെറ്റൽ ഈ മെറ്റൽ നമ്മൾ നേരത്തെ ഇട്ട കരിയുടെ മുകളിൽ നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നെറ്റിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് ഇട്ട ശേഷം കൈകൊണ്ട് നന്നായി പരത്തുക എന്നിട്ട് നല്ല ലെവലാക്കിയ ശേഷം വീണ്ടും ബാക്കിയുള്ള മെറ്റൽ കൂടി ഇതിലേക്ക് നിറച്ച് നല്ല കനത്തിൽ നിരത്തി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബേബി മെറ്റ് നല്ല കനത്തിൽ തന്നെ നിറച്ചിട്ടുണ്ട് നല്ല ലെവലാക്കിയ ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും മസ്കിറ്റോ നെറ്റ് സെറ്റ് ചെയ്തു ഈ മസ്കിറ്റോ നെറ്റിലേക്ക് ചിരട്ട കരി വീണ്ടും നിറച്ച് കൊടുക്കുക ഇപ്പോൾ ചിരട്ടക്കരി നിറയ്ക്കുന്നത് രണ്ടാമത്തെ ലെയറാണ് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചിരട്ടക്കരി കൈകൊണ്ട് നന്നായി നിരത്തി ലെവൽ ചെയ്യുക ഈ ചിരട്ടക്കരിയുടെ മുകളിൽ വീണ്ടും മസ്കിറ്റോ നെറ്റ് വിരിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത് ടാങ്കിൽ അവസാനമായിട്ട് നമ്മൾ നിറയ്ക്കുന്നത് പുഴമണൽ അരിച്ചാൽ ലഭിക്കുന്ന കല്ലുകളാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള കല്ലുകൾ നോക്കി പെറുക്കിയെടുത്തതാണ് ഇനി ഇതിലേക്ക് നന്നായി വെള്ളമൊഴിച്ചിട്ട് ചളിയെല്ലാം കളഞ്ഞ ശേഷം നമ്മൾ നേരത്തെ കരി സെറ്റ് സെറ്റിച്ചതിന് മുകളിൽ വീണ്ടും നെറ്റ് വെച്ച് ആ നെറ്റിലേക്ക് ഈ ചരൽ ഇട്ട് കൊടുക്കുക ആദ്യം ഈ ചരലിൽ വന്ന ശേഷമാണ് വെള്ളം താഴേക്ക് ഇറങ്ങി ഫിൽറ്റർ ആയി വരുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറാണ് ഈ മണലരിച്ചാൽ ലഭിക്കുന്ന കല്ല് ഇനി കൈകൊണ്ട് ഇത് നന്നായി നിരത്തി ലെവൽ ചെയ്യുക അതിനുശേഷം വീണ്ടും ഒരു കൊട്ട ചരൽ കൂടി ഇതിലേക്ക് നിറച്ച് കൊടുത്തു നമ്മൾ എത്ര മാത്രം വസ്തുക്കൾ ഇതിൽ നിറയ്ക്കുന്നുവോ അത്രമാത്രം വെള്ളത്തിന് ഗുണം കൂടുതൽ ലഭിക്കും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വസ്തുക്കൾ ഇതിലിൽ നിറയ്ക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ടാങ്കിൻ്റെയും ഫിൽറ്ററിൻ്റെയും എല്ലാം വർക്ക് കഴിഞ്ഞു ഇനി ടാങ്കിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത വെള്ളം കിണറ്റിലേക്ക് എത്തിക്കാനുള്ള പൈപ്പ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ പൈപ്പ് മണ്ണിൻ്റെ അടിയിലൂടെയാണ് ഇതുപോലെ ഇടുന്നത് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഇതുപോലെ കൊണ്ടുവന്ന് മണ്ണിനടിയിലൂടെ കൊണ്ടുവന്ന് നേരിട്ട് കിണറിൻ്റെ ചുറ്റുമതിലിന് ഒരു ഹോൾ ചെയ്ത് കിണറ്റിലേക്ക് ഇടുകയാണ് ഏകദേശം മൂന്ന് ലെങ്ത് പൈപ്പോളം ഞങ്ങളുടെ ടാങ്കും കിണറും തമ്മിലുള്ള ദൂരത്തിൽ വന്നിട്ടുണ്ട് ഇതുപോലെ പൈപ്പ് സെറ്റ് ചെയ്തു താഴേക്ക് വരുന്ന പൈപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും ടാങ്കിൻ്റെ താഴേക്ക് പോയിട്ട് ആ പൈപ്പ് ഇതുപോലെ മണ്ണിനടിയിലൂടെ വന്ന് നേരിട്ടിട്ട് കിണറിൻ്റെ ചുറ്റുമതിലിന് ഒരു ഹോൾ ചെയ്ത ശേഷം കിണറ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീടിൽ നിന്ന് വരുന്ന വെള്ളം ആദ്യം ടാങ്കിൽ വരികയും ടാങ്കിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നേരിട്ട് കിണറിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് കിണറിൻ്റെ അകത്തേക്ക് പൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ സെറ്റ് ചെയ്യുക അതിനുശേഷം പൈപ്പിൻ്റെ എൻഡിൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി അൽബ കൊടുക്കുകയാണെങ്കിൽ വെള്ളം കറക്റ്റ് പടവുകളിലൊന്നും വീഴാതെ കറക്റ്റ് കിണറ്റിൽ തന്നെ വീഴുന്നതാണ് ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ പോലും വെള്ളം ഇതുപോലെ ടാങ്കിൽ വന്ന് ചേരും ഒരു തുള്ളി പോലും നഷ്ടപ്പെടുകയില്ല നമ്മുടെ വീടിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം അതുകൊണ്ട് എല്ലാവരും ഈ ഫിൽറ്റർ സെറ്റ് ചെയ്യുക കുറഞ്ഞ ചിലവേ ഈ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വരുന്നുള്ളൂ ഏകദേശം എനിക്ക് വന്നത് ലേബർ ചാർജ് അടക്കം അയ്യായിരത്തി എണ്ണൂറ്റമ്പത് രൂപയോളം വന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ വരികയുള്ളൂ അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്യുക ആദ്യത്തെ മഴ പെയ്യുന്ന സമയത്ത് ടെറസിലും മറ്റും ഉണ്ടാകുന്ന കച്ചറയും പൊടിപടലങ്ങളും പുറത്തേക്ക് ഒഴുക്കി വിടാനായി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ പുറത്തേക്ക് വെള്ളം ഒഴുകിപ്പോകും അതിനുശേഷം വാൾവ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ വെള്ളം നേരിട്ട് ടാങ്കിൽ വരികയും ടാങ്കിൽ നിന്ന് ശുദ്ധീകരിച്ച് കിണറിലെത്തുകയും ചെയ്യും ടാങ്കിൻ്റെ മുകൾ വശം ഇതുപോലെ ഉപയോഗിച്ച് കവർ ചെയ്ത് വയ്ക്കുക അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് വെള്ളം ഈ നെറ്റിന് ഉള്ളിലൂടെ കടന്നു പോവുകയും കച്ചറയും പൊടിപടലങ്ങളും ഈ നെറ്റിൽ തങ്ങി നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ടാങ്കിൽ പെട്ടെന്ന് കച്ചറ വന്ന് വൃത്തികേടൊന്നും ആവില്ല നിങ്ങൾ വീട്ടിൽ കിണർ റീചാർജിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പഞ്ചായത്തിൽ വിവരമറിയിക്കുക നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ജി എസ് ടി ബില്ല് കയ്യിൽ സൂക്ഷിക്കുക അത് അവിടെ ആവശ്യമുണ്ട് പിന്നെ ആരുടെ പേരിലാണോ സബ്സിഡിക്ക് അപേക്ഷിക്കുന്നത് ആ ആളുടെ പേരിൽ തന്നെ ബില്ല് വാങ്ങാനും ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യുക താങ്ക്